വർഗീയതയെ പ്രതിരോധിക്കുക, ആർഎസ്എസ് എസ്ഡിപിഐ കലാപകാരികളെ ഒറ്റപ്പെടുത്തുക, കലാപ നീക്കം ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത മഹത്തായ ഒരു സംഭവം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം വെറുതെ കിട്ടിയതല്ല, നന്നായി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെയും പോരാടിയതിൻ്റെയും ഭാഗമായി കിട്ടിയതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, വേണം നമുക്കൊരു പുതിയ കേരളം, അതാണ് നമ്മൾ പറഞ്ഞത്. ആ പുതിയ കേരളം എന്ന് പറഞ്ഞാൽ അത് വികസിത കേരളമായിരിക്കണം, മതേതര കേരളമായിരിക്കണം, അടിമതിരിഹിത കേരളമായിരിക്കണം. ആ പുതിയ കേരളം എങ്ങനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പാകെ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചു, 600 കാര്യങ്ങൾ പറഞ്ഞു, 550 നടപ്പിലാക്കി. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പുതിയ കേരള സൃഷ്ടിക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനാകുമെന്ന വിശ്വാസം ജനങ്ങളിലുണ്ടായത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ധാരണയുണ്ടായി, ഒന്നും നടക്കില്ല, അതാണക്കന്നെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷം കാലം ഭരിച്ചപ്പോൾ ഒന്നും നടക്കില്ല എന്നതല്ല ശരി, ചിലതൊക്കെ നടക്കുമെന്നതാണ് ശരി. ജനങ്ങൾക്ക് ബോധ്യമായി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി എംഎൽഎയുമായ സേവ്യർ ചിറ്റിലപ്പിള്ളി, സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ്, സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ, സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ, എൻ ജെ ബിനോയ്, സിപിഐഎം നേതാക്കളായ പി എൻ അനിൽകുമാർ, ജിതിൻ ജോസ്, കെ പി മദനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുയോഗ വേദിയിലേക്ക് അതാത് ബ്രാഞ്ചുകളിൽ നിന്നും ബഹുജന റാലിയായി യോഗത്തിന് അഭിവാദ്യം അർപ്പിച്ചു.